ആലപ്പുഴ തണ്ണീർമുക്കം പഞ്ചായത്തിൽ പരിസ്ഥിതിക്ക് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുന്ന രീതിയിൽ റബ്ബർ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് വ്യാപകമായി തോട് നികത്തൽ. പി വി സി മാറ്റുകളുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് അര കിലോമീറ്ററോളം ദൂരം പൂർണ്ണമായും നികത്തി. തോട് നികത്തി നൽകിയാൽ റോഡ് നിർമ്മിച്ച് നൽകാമെന്ന് പഞ്ചായത്ത് ഉറപ്പു നൽകിയതായി നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഞങ്ങൾ നടന്നു നീങ്ങുന്നത് ഒരു തോടിന് മുകളിലൂടെയാണ്. തിരിച്ചറിയാനാകാത്ത വിധം റബ്ബർ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് അത് മൂടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. യാത്രാ ദുരിതം ഏറെയുള്ള ജനങ്ങളാണ് തണ്ണീർമുക്കം പഞ്ചായത്ത് 4 വാർഡിലുള്ളത്. തോടിന് ഇരുകരകളിലും റോഡ് നിർമ്മാണത്തിനായി സ്ഥലം വിട്ടു നൽകിയിട്ട് 20 വർഷത്തിന് മുകളിലായി. പക്ഷെ റോഡ് മാത്രം വന്നില്ല. ഒടുവിൽ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ കൂടിയ യോഗത്തിൽ മെമ്പർ തീരുമാനം അറിയിച്ചു. തോട് നികത്തി തന്നാൽ റോഡ് നിർമ്മിക്കാം. ഇത്രയും വേണം നിങ്ങൾക്ക് റോഡ് റെഡിയാക്കി തരാം. നിങ്ങൾ വേസ്റ്റ് ഇടണേനെ നിങ്ങൾ പൈസ നിങ്ങൾ കയ്യിൽ നിന്ന് ഓരോ വീടുകളിൽ നിന്നും എടുത്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ആ നിയമം അനുസരിച്ച് ഞങ്ങൾ പൈസ കൊടുത്ത് പഞ്ചായത്ത് മെമ്പർ പറഞ്ഞത് അങ്ങനെയാണ്. ഞങ്ങൾ ഇപ്പം 5000 രൂപ വീതം പിരിവെടുത്താണ് റബ്ബർ അവശിഷ്ടങ്ങൾ എത്തിച്ചത്. രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച മാറ്റുകൾ ഭൂമിക്ക് എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നോ തോട് നികത്തി റോഡ് നിർമ്മിക്കാനാകില്ലെന്നോ പാവപ്പെട്ട ഈ ജനങ്ങൾക്ക് അറിയില്ല. അറിയാവുന്ന പഞ്ചായത്ത് അധികൃതരാകട്ടെ മൗനം പാലിച്ചു. പ്രതികരണം തേടിയപ്പോൾ ഒന്നും അറിയില്ലെന്ന പ്രസിഡന്റിന്റെ മറുപടി. നമ്മൾ നിർമ്മിച്ചിട്ടില്ല, നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെ റോഡ് നിർമ്മിച്ചിട്ടില്ല. പ്രത്യേകിച്ച് 4 വാർഡിൽ ഇങ്ങനെ റോഡില്ല. ഇത്തരത്തിലുള്ള റോഡ് 4 വാർഡിലില്ല. പ്രദേശത്തെ ഭൂരിഭാഗം റോഡുകളും നിർമ്മിച്ചത് ഇങ്ങനെ തന്നെയെന്ന് ജനങ്ങൾ. തണ്ണക്കം പഞ്ചായത്തിൽ എന്റെ ഓർമ്മ കാലം തൊട്ട് ഈ വേസ്റ്റ് വേറെ കടത്തിലപ്പാലം കഴിഞ്ഞ് നേരത്തെ കൊട്ടിയെല്ലാം കാണുന്ന റോഡ് കംപ്ലീറ്റ് അതിന്റെ ടാർ ചെയ്തിരിക്കുന്നത്. അത് പഞ്ചായത്ത് അധികാരം പിന്നെ ഈ MLA-മാരും MP-മാരൊക്കെ ഫണ്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ടല്ലേ ചെയ്തിരിക്കുന്നത്. തോട് നികത്തിയതിനു പുറമെ പലയിടങ്ങളിലും തടയണ കെട്ടി ഒഴുക്ക് തടഞ്ഞിട്ടുമുണ്ട്. മരിച്ച നീർച്ചാലുകളേക്കാൾ ഭീതിതമാണ് മണ്ണിലടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന രാസവസ്തുക്കൾ നിറഞ്ഞ ചകിരിയും ഒടുവിൽ അവശേഷിക്കാൻ പോകുന്ന റബ്ബറും പ്ലാസ്റ്റിക്കും. 20 വർഷം മുമ്പ് സ്ഥലം വിട്ടു നൽകിയ പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും 5000 രൂപ വീതം കളക്ട് ചെയ്താണ് വീണ്ടും ഇത്തരത്തിൽ അനധികൃതമായ ഒരു റോഡ് നിർമ്മാണം ഇവിടെ നടന്നിട്ടുള്ളത്. പരിസ്ഥിതിക്ക് ഗുരുതര പ്രത്യാഘാതം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ജനങ്ങളുടെ ഗതികേടിനെ ചൂഷണം ചെയ്യുകയാണ് തണ്ണീർമുക്കം പഞ്ചായത്ത് അധികൃതർ. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ശരണ്യ തന്നെയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത്. ശരണ്യ, ഗുരുതര വീഴ്ചയാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നായാലും മെമ്പറുടെ ഭാഗത്തുനിന്നായാലും ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് അവിടുത്തെ കൂടുതൽ സാഹചര്യം? തീർച്ചയായിട്ടും രഞ്ജിനി, ഒരു ഭൂപ്രദേശത്തെ ആകെ നശിപ്പിക്കുന്ന രീതിയിലുള്ള അനധികൃതമായ നികത്തലാണ് ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. അതായത് വലിയ തോതിൽ റബ്ബർ വേസ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നികത്തിയ സാഹചര്യമാണ് തോടുകൾ. അതായത് 500 മീറ്ററോളം ദൂരമാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് തണ്ണീർമുക്കം പഞ്ചായത്തിന്റെ 4 വാർഡാണ്. ഈ 4 വാർഡിന്റെ ഭൂരിഭാഗം പ്രദേശത്തെ തോടുകളും നികത്തപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഞാൻ ആ നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ, ആ നീളത്തിൽ കാണുന്ന ദൃശ്യങ്ങൾ, ഒരു തോട് നികത്തപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ, അതായത് അല്പം പോലും മറ്റ് ഒന്ന് തോട് നികത്താൻ നികത്തിയുള്ള നിർമ്മാണങ്ങൾ പാടില്ല എന്നുള്ളത് വസ്തുതയായി നിലനിൽക്കുന്നു. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഭീതിതമായ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ആ തോടുകൾ പൂർണ്ണമായും നികത്തപ്പെട്ടിട്ടുള്ളത് PVC മാറ്റുകളുടെ വേസ്റ്റ് ഉപയോഗിച്ചാണ്. അതായത് ട്രീറ്റ്മെന്റ് ചെയ്ത ചകിരികൾ, രാസവസ്തുക്കൾ അടങ്ങിയ ചകിരി ഉൾപ്പെടെയുള്ള PVC മാറ്റുകൾ. അതായത് ഈ ചകിരി പൊടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ അതിലുള്ള കെമിക്കലുകൾ ഭൂമിയിലേക്കും നമ്മുടെ നീർച്ചാലുകളിലേക്കും എത്തുന്നു. ഒപ്പം തന്നെ അതിനേക്കാൾ ഭീതിതമായി ഈ റബ്ബർ വേസ്റ്റുകൾ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഗ്രാമസഭ കൂടി വാർഡ് മെമ്പറുടെ അനുവാദത്തോടുകൂടിയാണ് റോഡ് നിർമ്മാണം ആരംഭിച്ചതെന്നാണ് ജനങ്ങൾ പറയുന്നത്. 20 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥലം വിട്ടു നൽകിയ ആളുകളാണ്. ഒപ്പം തന്നെ അതിനുശേഷം ഈ സ്ഥലം വിട്ടു നൽകിയിട്ടും അവരുടെ യാത്രാക്ലേശം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നതിനും അപ്പുറമാണ് അവരുടെ യാത്രാക്ലേശം. അതുകൊണ്ട് എന്ത് ഗതികേടും സഹിച്ച് ഇത്തരത്തിലൊരു റോഡ് നിർമ്മാണത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചോ വരും തലമുറക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ ഇപ്പോൾ ഡയറക്ടർ, അന്താരാഷ്ട്ര കായൽ ഗവേഷണ കേന്ദ്രം ഡയറക്ടർ
ഡോക്ടർ കെ ജി പത്മകുമാറാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ശ്രീ പത്മകുമാർ ഇവിടെ ഈ തണ്ണീർമുക്കം പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്ന മൂന്ന് ഗുരുതര വീഴ്ചകളാണ്. സ്ഥലം വിട്ടു നൽകിയിട്ടും പഞ്ചായത്ത് 20 വർഷമായിട്ടും റോഡ് നിർമ്മിച്ച് നൽകിയില്ല. 2 തോട് നികത്തിയിരിക്കുന്നു. 3 ഈ പ്ലാസ്റ്റിക്കും റബ്ബർ വേസ്റ്റും ഉപയോഗിച്ചാണ് ഇങ്ങനൊരു നികത്തൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? ഈ ദൃശ്യം News18 ദൃശ്യം കാണുമ്പോൾ അസ്വാസ്ഥ്യജനകമാണ്. പ്രത്യേകിച്ചും പ്രളയശേഷം നമ്മുടെ വേബരാട്ട് കായലിന്റെ അടുത്തുള്ള പ്രദേശങ്ങൾ, ഭൂപ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് വ്യാപകമാണ്. ഒരടി കുഴിച്ചാൽ വെള്ളമാണ്. പണ്ടുകാലത്ത് ഇതൊക്കെ കായലിന്റെ പ്രദേശമായിരുന്നു. കായലിന്റെ വിസ്തൃതി കുറഞ്ഞത് ഈ പ്രദേശങ്ങളൊക്കെ നികത്തിയെടുത്തുണ്ടായിട്ടുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാൻ വേണ്ടി തീർത്തതാണ് ഈ കനാലുകൾ. ഈ കനാലുകളാണ് ഇവിടുന്ന് നീരൊഴുക്ക് സമൃദ്ധമാക്കുന്നത് കായലിലേക്ക്. അത് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കാരണം ഇത് കൃഷിയെ ബാധിക്കും. തെങ്ങ് കൃഷിക്ക് വളരെ വിശേഷപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. വെള്ളക്കെട്ട് വെള്ളം കെട്ടിക്കിടന്ന് തെങ്ങ് കൃഷിയെ ഇത് കാര്യമായി തകർച്ച ഉണ്ടാക്കും. അതിനേക്കാൾ അപ്പുറത്ത് ഇത് നികത്തിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിച്ചിട്ടാണ്. ഇത്തരം നികത്തിയെടുക്കുന്ന സ്ഥലം സ്റ്റേബിൾ ആയിരിക്കുമോ? അത് ഉറപ്പുള്ളതായിരിക്കുമോ? അവിടെ റോഡ് നിർമ്മിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? അതിനൊക്കെ അപ്പുറം തണ്ണീർമുക്കം എന്ന് പറയുന്നത് വേമനാട് കായലുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സ്യോൽപാദന മേഖലയാണ്. കടലും കായലും പുഴകളും ഒന്നിക്കുന്ന പ്രദേശമാണ്. ഇവിടുത്തെ മത്സ്യങ്ങൾ വന്ന് മുട്ടയിട്ട് പെരുകുന്ന ഇവിടെയാണ്. നഴ്സറി ഗ്രൗണ്ടാണ്, ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് കരിമീന്റെയും മറ്റും. അവിടെയാണ് ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും. അതിനൊക്കെ അപ്പുറം അത് തണ്ണീർമുക്കം മേഖല എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കക്ക ഉൽപാദന പ്രദേശമാണ്. ഈ കക്കയുടെ ഉൽപാദനത്തെ ഇത് ബാധിക്കും. കാരണം കക്ക പൊട്ടിപ്പോവും. വിരിഞ്ഞു വരുന്ന കക്കാച്ചറ്റകളിൽ ഈ വെള്ളം എത്തിയാൽ, മാലിന്യം നിറഞ്ഞ വെള്ളം എത്തിയാൽ മലിനീകരണത്തിന്റെ പ്രശ്നം, അതിനേക്കാൾ വെള്ളം കെട്ടുവൽക്കരണത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് ഇത് കേവലമായിട്ട് ഇത് ഇങ്ങനെ റോഡ് നിർമ്മിച്ചാൽ അത് സ്റ്റേബിൾ ആയിരിക്കുമോ? കാരണം ഈ പ്രദേശത്ത് നമ്മൾ കൂടുതലായിട്ട് കനാലുകൾ തീർത്തുകൊണ്ട്, കനാലുകൾ സംരക്ഷിച്ചുകൊണ്ട്, റൂൾ ഫോർ റിവർ എന്ന കൺസെപ്റ്റ് അനുസരിച്ചിട്ട് വെള്ളം കയറിയിറങ്ങത്തക്ക രീതിയിലുള്ള സാഹചര്യം സൃഷ്ടിക്കും എന്ന് പറയുന്നത്, സൃഷ്ടിക്കുന്നതിലുള്ള പ്രവർത്തനങ്ങൾ ഒരു വശത്തോടെ നടത്തുമ്പോഴാണ് ഈ തോടുകൾ നികത്തുക. നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 പ്രളയവും കാര്യമായി ബാധിച്ച പ്രദേശം കൂടിയാണ്. അതിൽ നിന്നെല്ലാം ജനങ്ങൾ കരകയറി വരുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് ഇങ്ങനെ ഒരു കാഴ്ച ഏറെ ദുഃഖിപ്പിക്കുന്നത്. നമ്മുടെ ഒരു ഇടപെടൽ ഏത് രീതിയിലായിരിക്കും? തീർച്ചയായിട്ടും നെൽവയൽ നീർത്തട നിയമം നമുക്കുണ്ട്. നീർത്തട നിയമം അതിനകത്ത് ഭാഗമാണ്. വെറ്റ്ലാൻഡ് പ്രൊട്ടക്ഷൻ, ഇത് വെറ്റ്ലാൻഡ് ഏരിയയാണ്. നെൽവയൽ എത്രമാത്രം നികത്തുന്നതിനുള്ള കുറ്റകരമായ, അതേപോലെ തന്നെ കുറ്റകരമായ പ്രവർത്തനമാണ് കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെറ്റ്ലാൻഡ്സിന്റെ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളുടെ നീർക്കെട്ട് പ്രദേശങ്ങളുടെ നികത്തല്. എനിക്ക് തോന്നുന്നു നെൽവയലില് ഏതെങ്കിലുമൊക്കെ ചില കാരണങ്ങൾ കൊണ്ട് ചില അനുമതികളൊക്കെ സംസ്ഥാന തലത്തിൽ നൽകാനുള്ള സംവിധാനമുണ്ട്. യാതൊരു കാരണവശാലും കായലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വെറ്റ്ലാൻഡ് നികത്താൻ ഒരു നിയമവുമില്ല. അത് ഒരു പഴുതുമില്ല. ഇത് നിയമവിരുദ്ധമാണ്. അതിനേക്കാനപ്പുറം ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ വേമ്പനാട്ട് കായലിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യോൽപാദന മേഖലയാണ്. ശരി, ഏറ്റവും വിഷയം തന്നെ ഇതായി മാറുകയാണ്. നന്ദി ശ്രീ പത്മകുമാർ താങ്കളുടെ പ്രതികരണത്തിന്. ഇപ്പോൾ കളക്ടർ എ അലക്സാണ്ടർ ഞങ്ങളുടെ കൂടെ ചേരുന്നുണ്ട്. ശ്രീ അലക്സാണ്ടർ, താങ്കളുടെ ശ്രദ്ധയിൽ ഇതുപെട്ടിരുന്നു. തണ്ണീർമുക്കം പഞ്ചായത്തിലാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഉപയോഗിച്ച് തോട് നികത്തിയിട്ടുള്ളത്. അതും നിരവധി ദൂരം ഇങ്ങനെ തോട് നികത്തിയത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. താങ്കളുടെ ശ്രദ്ധയിൽ ഇതുപെട്ടിട്ടുണ്ടോ? ഇത് ഇല്ല, എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇത് അങ്ങനെ ഒരു സംഭവം അന്വേഷിക്കണം. അന്വേഷിച്ച് അതിന്റെ വശങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് വേണ്ട നടപടി സ്വീകരിക്കാം. ഇതുവരെ അതിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ നോക്കാം, ഞാൻ നോക്കിയിട്ട് പരിശോധിക്കാം. ഒരു കാര്യം കൂടി കളക്ടർ, ഇത് പഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയാണ് എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. വിളിച്ചാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും ആവശ്യം കൂടെ പരിശോധിക്കേണ്ടി വരും. അതും കൂടെ അങ്ങനെ റെസൊല്യൂഷനുകളെ പാസ്സാക്കിയിട്ടാണ് റോഡ് ചെയ്തത്. പഞ്ചായത്ത് ഒഫീഷ്യലി റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടാവും എന്നുള്ള വിഷയം കൂടെ നമ്മൾ ഇതിൽ അന്വേഷിക്കാം. തീർച്ചയായിട്ടും അത് അന്വേഷിക്കാം. അത് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കാം. നന്ദി ശ്രീ എ അലക്സാണ്ടർ താങ്കളുടെ പ്രതികരണത്തിന്. ശരണ്യ സ്നേഹജൻ അവിടെ നിന്നും ചേരുന്നുണ്ട്. ശരണ്യ, എന്തായാലും ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയത് ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കാമെന്നാണ്. കൃത്യമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്ന സാഹചര്യമുണ്ടായി.
ശരണി, ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതരോട് സംസാരിച്ചിരുന്നില്ലേ? അപ്പോൾ അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് സംബന്ധിച്ച് പഞ്ചായത്തിന് യാതൊരുവിധ വിവരങ്ങളും ലഭിച്ചിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കൈയൊഴിയൽ നടക്കില്ല എന്നുള്ളത് അവിടുത്തെ ജനങ്ങളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് ആ യോഗത്തിൽ വാർഡ് മെമ്പർ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമസഭയിലടക്കം ചർച്ച ചെയ്തിട്ടാണ് ഇത്തരത്തിൽ ഒരു തോട് നികത്തിയുള്ള റോഡ് നിർമ്മാണം അവിടെ അനുവദിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല രഞ്ജിനി, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ താറ് ചെയ്ത റോഡുകളുടെ വരെ, അതായത് ഇത്തരത്തിൽ നീർച്ചാലുകളിൽ കൂടി ഇത്തരം അനധികൃതമായി നികത്തി അവിടെ ആ റോഡ് ടാറ് ചെയ്ത് വരെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മളോടൊപ്പം ഒരു പ്രദേശവാസിയുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കാം. ഇവിടെ ഇത്തരത്തിലല്ലേ പൂർണ്ണമായ നിർമ്മാണങ്ങൾ പലയിടങ്ങളിലും റോഡുകൾ ഇത്തരത്തിലല്ലേ ഇവിടെ നിർമ്മിക്കുന്നത്? മുഴുവൻ റോഡുകളും ഒരു 70% റോഡുകളും ഇങ്ങനെ തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? സാഹചര്യം എന്ന് പറഞ്ഞാൽ നീർത്തടങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. 90% നീർത്തടങ്ങളാണ്, 10% പുരയിടമായിട്ടുള്ളത്. ബാക്കി മുഴുവൻ സ്ഥലങ്ങളും നീർത്തടങ്ങളാണ്. ഈ ജലാശയത്തിൽ നിന്ന് ഈ തടുക്കിന്റെ വേസ്റ്റ് ഒഴുകി പോകുമ്പോൾ ഇതിനകത്ത് നിന്ന് വരുന്ന കെമിക്കല് ഈ തോട് വഴി ഒഴുകി കായലിൽ ചെല്ലുന്നു. കായലിലെ മത്സ്യങ്ങൾ, കക്ക, അതുപോലുള്ള കാര്യങ്ങൾ നമ്മളുടെ ഈ തോടുകളിലൊക്കെ നമുക്ക് മീൻ കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു, അതൊന്നും ഇപ്പൊ ഇല്ലാത്തൊരവസ്ഥയിലാണ്. 20 വർഷമൊക്കെ ആയിട്ടും കൺസേൺ കൊടുത്തിട്ടും റോഡ് നിർമ്മാണം അടക്കമുള്ള ഇല്ലാത്ത ഗതികെട്ട് ജീവിക്കുന്ന ജനങ്ങളും ഉണ്ട് ഇവിടെ. ഉണ്ട്, വഴി അവർക്ക് അത്യാവശ്യമാണ്. ഇവിടുത്തെ ജനങ്ങൾക്ക് വഴി ശരിക്കും ആവശ്യമുള്ളവർ തന്നെയാണ്. കിലോമീറ്ററുകൾ നടന്നുകൊണ്ട് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് കഷ്ടപ്പെട്ട് ക്യാൻസർ പേഷ്യൻറ്റുകളെയൊക്കെ ചുമന്നുകൊണ്ടാണ് റോഡിലേക്ക് പോകുന്നത്, മെയിൻ റോഡിലേക്ക്. അങ്ങനെയാണ് ഹോസ്പിറ്റലും എത്തുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഒരു ശരിക്കും ഒരു വികസന ഇല്ലായ്മയാണ് കാണിക്കുന്നത്. ഇവർ ഈ ഫണ്ട് എവിടെ കൊണ്ടുപോകുന്നു ചോദിച്ചാൽ ഞങ്ങൾക്കറിയില്ല. ഏതൊക്കെ പ്രദേശത്ത് ഇതുപോലെ ടാർ ചെയ്ത റോഡുകളുണ്ട്? ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ 14-ാം മാടാണ്. തണ്ണൂർക്കം പഞ്ചായത്തിലെ 14-ാം മാട്. 14-ാം മാടിലുണ്ട്, കട്ടച്ചിറ ഏരിയയിലുണ്ട്, 4-ാം മാട്. 4-ാം മാടിലുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പരിധിക്കുള്ളിൽ നിന്നേ എനിക്ക് പറയാനൊക്കുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത് തന്നെ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഈ ദൃശ്യങ്ങൾ കണ്ടോ രഞ്ജിനി? ഇതൊരു ചെറിയ ഭാഗമാണ്, നമ്മൾ ഇന്നലെ പോയ ആ ഭാഗമല്ല, മറിച്ച് ഇത് വേറൊരു പ്രദേശത്താണ്. ഈ സ്ഥലം തന്നെ നികത്തപ്പെട്ടിരിക്കുന്ന സാഹചര്യം നോക്കൂ. ഇത്തരത്തിൽ വേസ്റ്റ്, ഇതൊരു തോടാണ്, ഈ തോടിന്റെ ഭാഗങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇത് നികത്തി തുടങ്ങിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾക്ക് വേണ്ടി. ഇത് പ്ലാസ്റ്റിക്, മൊത്തത്തിൽ പ്ലാസ്റ്റിക് ചാക്കുകെട്ടുകളിൽ പ്ലാസ്റ്റിക്കുകളും ഒപ്പം തന്നെ ഇത്തരത്തിൽ PVC മാറ്റുകളുമാണ് എടുത്ത് ഇത്തരം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ഭാഗം ദ്രവിക്കാതെ തന്നെ ഭൂമിയിൽ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറിച്ച് ഈ ചകിരി, അതായത് ഇത് കെമിക്കലുകൾ ഉപയോഗിച്ച് മാറ്റ് നിർമ്മാണത്തിനായി, ചവിട്ടി നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇത് കെമിക്കലുകൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ചകിരി പൊടിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങുകയും ഒപ്പം തന്നെ ഈ പ്ലാസ്റ്റിക്, ഇതുപോലെ തന്നെ ഈ PVC മാറ്റുകൾ ഭൂമിയിൽ അവശേഷിക്കുകയും ചെയ്യും. ഈ ജനങ്ങളുടെ ഒരു ഗതികേട് കൊണ്ട് അവർ ഇതിനെയൊക്കെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ശരണ്യ സൂചിപ്പിച്ച പോലെ ജനങ്ങളുടെ ഗതികേട് തന്നെയാണ് ഇത്. ഇതൊന്നും മറിഞ്ഞില്ല എന്ന് നടിക്കുന്ന പഞ്ചായത്തിന്റെ നടപടിയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി മാറുന്നതും. ശരണിയാണ് ആലപ്പുഴ നിയമത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com.